ഇസൊലേറ്റസ് നേർന്നറിഞ്ഞ ഒരു അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. ഒരു യുവജന ധ്യാനത്തിലാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ധ്യാനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ യുവതിയുവാക്കളിലും ഒത്തിരി ദൈവകൃപയും പരിശുദ്ധാത്മ അഭിഷേകവും ഉണ്ടാകാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:29 ഇരുപത്തിയൊൻപതാം തിരുവചനത്തിൽ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപം, എന്റെ പാപത്തെ നീക്കിക്കളയുന്ന ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞാടാണ് എന്റെ യേശു. എന്റെ യേശു എന്റെ പാപം ഏറ്റെടുക്കുന്നവനാണ്, എന്റെ പാപം ക്ഷമിക്കുന്നവനാണ്, എന്റെ പാപത്തെ കഴുകി തന്റെ ആത്മാവിനെ നൽകി എന്നെ വഴി നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എഫേസ്യസ് ലേഖനം 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവന്റെ രക്തം വഴി നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മൾ നിത്യരക്ഷ സ്വന്തമാക്കിയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും എഫേസ്യസ് ലേഖനം 2:13 നമ്മളെ പഠിപ്പിക്കുന്നു, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. നമ്മളെല്ലാവരും വിദൂരസ്ഥരായിരുന്നു. സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ അകലെയായിരുന്നു. പക്ഷേ ഈശോയുടെ രക്തം മൂലം ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് മാറുകയാണ്. വിശ്വസിക്കണം, ഏറ്റുപറയണം, സ്വന്തമാക്കണം. വീണ്ടും എബ്രായലേഖനം 13:20 നമ്മളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ആടുകളുടെ വലിയ ഇടയനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിന്റെ ദൈവം തന്റെ നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, സമ്പന്നമാക്കട്ടെ. അപ്പൊ നിത്യമായ ഈ ഉടമ്പടിയുടെ രക്തത്തിലൂടെയാണ് സ്വർഗീയമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. യേശു ക്രിസ്തുവിന്റെ നിത്യമായ ഉടമ്പടിയുടെ രക്തം മാനവ വംശത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ രക്തം നിന്നെ അനുഗ്രഹിക്കുന്ന രക്തമാണ്. ഈ രക്തം നിന്നെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഈ രക്തം നിന്നെ വിമോചിപ്പിക്കുന്ന രക്തമാണ്. ഈ രക്തം നിനക്ക് സ്വർഗം നൽകുന്ന രക്തമാണ്. ഈ രക്തം പാപത്തിന്റെ മേൽ, തിന്മകളുടെ മേൽ നിനക്ക് വിജയം നൽകുന്ന രക്തമാണ്. അതാണ് വെളിപാടിന്റെ പുസ്തകം 7:14 ദർശനത്തിൽ ചോദിക്കുകയാണ്, ആരാണിവർ? ഇവര്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, പ്രഭു ഇവരാരാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ. ഉണ്ടോ? നോക്കിക്കേ, വലിയ ഞെരുക്കത്തിൽ നിന്ന് സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്നവരെ കുറിച്ച് പറയാണ്, ഇവര് വലിയ ഞെരുക്കത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം യേശുക്രിസ്തുവിന്റെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാൻ, നമ്മുടെ വസ്ത്രങ്ങളെല്ലാം കഴുകി വെളിപ്പിക്കാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കണം. ധ്യാനത്തിൽ സംബന്ധിക്കുന്ന ഓരോ യുവതി യുവാക്കളിലും ഈ വലിയ അനുഗ്രഹം നിറവേറാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓരോ രാജ്യങ്ങളിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുരക്തത്തിലേക്ക് നമ്മുടെ ദാമ്പത്യങ്ങൾ, കുഞ്ഞുങ്ങൾ, തലമുറകൾ എല്ലാം സമർപ്പിച്ച് ദൈവവചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ നന്മകളും സ്വന്തമാക്കി ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയുള്ള ഒരു ജീവിതത്തിൽ മുന്നേറാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.